Hi friends, welcome back to my channel. In this video, I am going to show you some poisonous plants. If you have a plants, you will have a poisonous content. That is why we have a wheatil. Chilla plants, ningal arraya the ningal wheatil valarthunda. Availum, crucha poisonous content acunda. Upper adum elari marnirikina. Upper e video, and either key plants in anna, poisonous content ulla the ena parinada. Namku video lake edaka. Adimai, Namuka elavarkum arraya marikim, dumpkin and the plant in a crucha. This is a poisonous sovavam. This plant is a negative item. അല്ലെങ്കിൽ സ്കിന്നിനെ വളരെ അധികം ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒന്നാണ് ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു ചെടിയുടെ സെല്ലുകളിൽ കാൽസ്യം ഓക്സലേറ്റ് എന്ന് പറയുന്ന പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു ചെടിയെ നമ്മൾ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് ഇതിന്റെ കറ ശരീരത്തിൽ ആകാതെ സൂക്ഷിക്കുക എന്നത് അതുപോലെ തന്നെ ഇതിന്റെ സ്റ്റെം മുറിക്കുമ്പോഴും ഇല മുറിക്കുമ്പോഴും ഒക്കെ ഗ്ലൗസ് യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ വീട്ടിൽ ഇപ്പോൾ പെറ്റ് ആനിമൽസ് ഉണ്ടെങ്കിൽ അവർ പോയി ഇതിന്റെ ഇലയൊക്കെ കടിച്ചു കഴിഞ്ഞാൽ വളരെ അധികം പ്രശ്നം അവർക്കും ഉണ്ടാകും കാരണം ഇതിന്റെ കറ പോയിസണസ് ആണ് ഇതിന്റെ ഇല നമ്മൾ അറിയാതെ ഒരു കഷ്ണം മുറിച്ച് വായിലിട്ട് ചവച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നാവിന് കനം വെച്ച് സംസാരശേഷി വരെ നഷ്ടപ്പെടാം എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഈ പ്ലാന്റിനെ കുട്ടികളുടെ അടുത്ത് നിന്നും തീർച്ചയായും എല്ലാവരും ഒന്ന് അകത്തി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം അടുത്ത ടോക്സിക് പ്ലാന്റ് നമുക്ക് എല്ലാം വളരെ ഇഷ്ടമുള്ള പോത്തോസ് എന്ന് അറിയപ്പെടുന്ന മണി പ്ലാന്റ് ആണ് ഇതിന്റെ വിഷാംശത്തെക്കുറിച്ച് ചിലപ്പോൾ എല്ലാവർക്കും അറിയില്ലായിരിക്കും ഈ പ്ലാന്റ് നമ്മുടെ വീടുകളിൽ ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ നമ്മൾ വെച്ചിട്ടുണ്ടാവും എന്നാൽ ഇത് ഒരു പോയിസണസ് പ്ലാന്റ് ആണെന്ന കാര്യം പലർക്കും അറിയില്ല ഇതിൽ കാൽസ്യം ഓക്സലേറ്റ് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഇതും ഒരു പോയിസണസ് പ്ലാന്റ് തന്നെയാണ് ഈ ചെടി കൂടിയ അളവിൽ നമ്മുടെ ശരീരത്തിനുള്ളിൽ എത്തിയാൽ വയറുവേദന വോമിറ്റിംഗ് എന്ന ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങും അതുകൊണ്ട് ഇത് നമ്മുടെ വളർത്തുമൃഗങ്ങളിൽ നിന്നും കുട്ടികളിൽ നിന്നും എല്ലാം നമ്മൾ അകത്തി വെക്കണം ഇനി നമുക്ക് അടുത്ത ടോക്സിക് പ്ലാന്റിനെ പരിചയപ്പെടാം സ്നേക്ക് പ്ലാന്റ് ഈ പ്ലാന്റിനെ എല്ലാവർക്കും അറിയാമായിരിക്കും ഇത് നമ്മുടെ വീടുകളിൽ ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ നമ്മൾ വെക്കാറുണ്ട് ഈ പ്ലാന്റ് ഒരു ഗുഡ് എയർ പ്യൂരിഫിക്കേഷൻ പ്ലാന്റ് ആണ് എന്നാൽ ഈ ചെടി ഒരു വിഷസസ്യമാണ് എന്ന് എല്ലാവരും അറിഞ്ഞിരിക്കുക സ്നേക്ക് പ്ലാന്റ് എന്നാണ് ഈ സസ്യത്തെ വിളിക്കുന്നത് എങ്കിലും ഈ പ്ലാന്റിന് സ്നേക്കുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇതിന്റെ ലീവ്സിന്റെ ഈ അപ്പിയറൻസ് കൊണ്ടാണ് ഇതിനെ സ്നേക്ക് പ്ലാന്റ് എന്ന് വിളിക്കുന്നത് ഇതിനെ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റിന്റെ ലുക്ക് ഉള്ളത് കൊണ്ടാണ് ആളുകൾ ഇത് കൂടുതലായും വീടിന്റെ അകത്ത് വെക്കാൻ ഇത് ചൂസ് ചെയ്യുന്നത് അടുത്ത ടോക്സിക് കണ്ടന്റ് ഉള്ള ഒരു പ്ലാന്റ് ആണ് എലിഫന്റ് ഇയർ ഈ ചെടി നമ്മുടെ നാട്ടിൻ പുറത്തും നഗരത്തിന്റെ പല ഭാഗങ്ങളിലും ധാരാളം കാണാൻ പറ്റും ഈ ചെടിയെ പൊതുവെ കലേഡിയം എന്നാണ് വിളിക്കാറ് കലേഡിയം ചെടികളുടെ ധാരാളം വെറൈറ്റീസ് ഇപ്പോൾ പ്രചാരത്തിലുണ്ട് ഹൈബ്രിഡ് വെറൈറ്റീസ് അടക്കം ഒരുപാട് വെറൈറ്റീസ് ഇതിന്റെ അവൈലബിൾ ആണ് സൗത്ത് അമേരിക്കൻ മഴക്കാടുകളിലാണ് ഇതിന്റെ ജന്മദേശം ഇതിന്റെ വിഷ സ്വഭാവം എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇതിന്റെ ഇലകളിൽ വലിയ തോതിൽ കാൽസ്യം ഓക്സലേറ്റ് അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ശരീരത്തിന്റെ അകത്ത് പോയി കഴിഞ്ഞാൽ വളരെ വലിയ തോതിൽ ഛർദിയും വയറിളക്കവും ഉണ്ടാവും പിന്നെ നാക്കു വരണ്ടു പോവുക എന്നിങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകും ഈ ചെടി കൈകാര്യം ചെയ്ത ശേഷം നമ്മൾ കൈ കഴുകാതെ ഒരു ഭക്ഷണവും കഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത ഒരു ടോക്സിക് പ്ലാന്റ് ആണ് പീസ് ലില്ലി പീസ് ലില്ലി നമുക്കറിയാം വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇൻഡോർ പ്ലാന്റും ഔട്ട്ഡോർ പ്ലാന്റുമാണ് വളരെ കുറഞ്ഞ ലേറ്റുമതി ഇതിന് പീസ് ലില്ലി കൂടുതൽ അളവിൽ നമ്മുടെ ശരീരത്തിന്റെ അകത്തായാൽ മാത്രമേ പ്രശ്നമുള്ളൂ
ചെറിയ അളവിലൊക്കെ അകത്തുപോയാലും പ്രശ്നമില്ല. അടുത്ത ചെടിയാണ് ഫിലോഡെൻഡ്രോൺ. ഫിലോഡെൻഡ്രോൺ നമുക്കറിയാം വളരെ പോപ്പുലർ ആയിട്ട് നമ്മൾ ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ വളർത്തുന്ന ഒരു ചെടിയാണ്. ഇത് നമ്മുടെ ശരീരത്തിന് അകത്ത് പോയി കഴിഞ്ഞാൽ വളരെ പ്രശ്നമാണ്. ഇതിൽ ധാരാളം വിഷമടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഇല ഭയങ്കര ടോക്സിക് ആണ്. മനുഷ്യനും പ്രശ്നമാണ്, അതുപോലെ തന്നെ പെറ്റ്സിനും പ്രശ്നമാണിത്. ഇത് ശരീരത്തിൻ്റെ അകത്തായി കഴിഞ്ഞാൽ ചുണ്ടും നാക്കും വരളുക, വയറിളക്കം തുടങ്ങിയ ലക്ഷണങ്ങളാണ് ഉണ്ടാകാറ്. അപ്പോൾ വളർത്തുമ്പോൾ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ചെടിയാണ് ഫിലോഡെൻഡ്രോൺ. അടുത്ത ഒരു പ്ലാന്റാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള സ്പൈഡർ പ്ലാന്റ്. ഇതിലും ചെറിയ തോതിൽ ഒരു പോയിസണസ് കണ്ടന്റ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അടുത്ത പ്ലാന്റാണ് മോൺസ്ട്രാ പ്ലാന്റ്. ഇതിലും ചെറിയ തോതിൽ ഒരു പോയിസണസ് കണ്ടന്റ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ലീവ്സ് കാണാൻ നല്ല ഭംഗിയാണ്. ഇത് നമ്മൾ ഒരുപാട് വിലയൊക്കെ കൊടുത്ത് വാങ്ങി വീട്ടിൽ വളർത്തുന്ന. അടുത്ത പ്ലാന്റ് സിങ്കോണിയമാണ്. സിങ്കോണിയം ഒരു ലോ ലൈറ്റ് പ്ലാന്റ് ആണ്. ഈ പ്ലാന്റിന്റെ എല്ലാ ഭാവവും പോയിസണസ് ആണ്. ഗാസ്ട്രിക് ഇറിറ്റേഷൻസ്, അതുപോലെ തന്നെ ബേണിംഗ് സെൻസേഷൻ വായിലും നമ്മുടെ നാക്കിലും തൊണ്ടയിലും എല്ലാം ഉണ്ടാകും. അതുപോലെ ഓക്സാലിക് ആസിഡ് ഉള്ളത് കാരണം ഐ ഡാമേജ് ഉണ്ടാകാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. സിങ്കോണിയം ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ്. ഇത് നമ്മൾ വീടുകളിൽ വെക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. പക്ഷേ കുട്ടികളിൽ നിന്നും ഒന്ന് അകലത്തിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ പ്ലാന്റ് പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ആരോഹെഡ് പ്ലാന്റ്, ആഫ്രിക്കൻ എവർഗ്രീൻ, അമേരിക്കൻ എവർഗ്രീൻ എന്നിങ്ങനെ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയുമുള്ളൂ. അപ്പോൾ നിങ്ങൾ അറിയാതെ വീട്ടിൽ വളർത്തുന്ന വിഷസസ്യങ്ങൾ ഏതൊക്കെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഈ ചെടികളൊന്നും നിങ്ങൾ വീട്ടിൽ വളർത്താൻ പാടില്ല എന്നല്ല പറയുന്നത്. ഈ പ്ലാന്റ് നിങ്ങളുടെ വീട്ടിലെ കുട്ടികളിൽ നിന്നും ഒരു ഡിസ്റ്റൻസിൽ വെക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.